என்னாவின் ஸ்வரம் அங்கே உயர்த்தான் என் ஜீவ காலம் நித்தியம் துதிக்கான் நின் குருசியில் அல்லாதே என் பிரசந்த இல்லா ஞான் லஜ்ஜையில்லாதே அங்கே புகட்டும் எல்லா எல்லா நீ தந்ததல்லையோ எல்லா எல்லா நிந்தானமல்லையோ எல்லா எல்லா நீ தந்ததல்லையோ எல்லா எல்லா நிந்தானமல்லையோ நின் பாத பீடே வைக்கும் நின்று பாரம் நீ மாத்திரம் என்னாசயம் നമ്മുടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ ജോർജ് സ്റ്റീഫൻ അവരുകൾക്കും ജോയ്മോനും കുടുംബത്തിനും സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും കർത്താവിൽ വാത്സല്യ കൂട്ടുവിശ്വാസികളായി ദൈവദാസന്മാരായി ഇന്ന് ഈ ആത്മീയ വിരുന്നിൽ പങ്കുചേരുന്ന എല്ലാവർക്കും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനം ഞാൻ നൽകിത്തരുന്നു. ഈ വൈകിയ സമയത്ത് ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് നൽകിത്തരേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കൊറോണ വൈറസ് നിമിത്തം അതീവ കഷ്ടതയിലായിരിക്കുന്ന ഒരന്തരീക്ഷമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെ ലോകജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നടുവിൽ ദൈവമക്കൾ ദൈവവചനത്താൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് ആശ്വാസം കൈക്കൊള്ളുന്നു. നാം അനുഭവിക്കുന്ന ആ ആശ്വാസം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കേണ്ടതിനായി ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ വിവിധ ഇടങ്ങളിലായി ദൈവമക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ പ്രവർത്തനങ്ങളെ ദൈവം ആശീർവദിക്കട്ടെ. ഒരൽപ്പം സോപ്പ് വെള്ളത്തിന്റെ മുൻപിൽ ചത്തൊടുങ്ങുന്ന വായും മൂക്കും ചെറിയ ഒരു നേരിയ തുണി കൊണ്ട് മറയ്ക്കുമ്പോൾ അതിനപ്പുറം കടന്നു ചെല്ലുവാൻ പ്രാപ്തിയില്ലാത്ത ഈ വൈറസ് ലോകമഹായുദ്ധങ്ങളെ പോലും പിറകിലെറിഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുമാറ്റി ഇന്നും അതിന്റെ വിജയയാത്ര തുടരുമ്പോൾ ഇന്നലകളെ മറന്ന് നാളെയെക്കുറിച്ച് ചിന്തയില്ലാതെ ഇന്നെന്തുമാകാമെന്ന് ചിന്തിച്ച് മുന്നോട്ട് കുതിച്ച ലോകം ഇനി എന്ത് എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന കാലയളവിൽ കർത്താവിന്റെ വചനത്താൽ നമുക്കും ആശ്വാസം കൈവരിക്കാം. യേശുക്രിസ്തുവിന്റെ വരവ് എന്നത് ഇത്യാദി സംഭവങ്ങൾ വേദനാജനകമായി ലോകത്ത് ഉണ്ടാകുമ്പോൾ ദൈവമക്കളുടെ മനസ്സിൽ ഓടിയെത്തും.
ഇന്ന് ദൈവവിന് ഏൽപ്പിച്ച ദൂത് അതല്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവയോട് ബന്ധപ്പെട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായ മൂന്ന് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം, അഥവാ ഭൂമിയിൽ ദൈവത്തിന്റെ സഭ അതിലെ അംഗങ്ങളുടെ സംഖ്യ തികയണം. അതിന്റെ അവസാനത്തെ വ്യക്തി ഏത് രാജ്യക്കാരനെന്നോ ഏത് ദിവസം ആ വ്യക്തി കർത്താവിനെ കണ്ടെത്തുമെന്നോ നമുക്കറിയത്തില്ല. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, നമ്മുടെ കർത്താവ് നമുക്ക് വാക്ക് തന്നിരിക്കുന്നത് പോലെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വീട് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അത് പൂർത്തീകരിക്കപ്പെടണം. എന്ന് അത് പൂർത്തീകരിക്കപ്പെടുമെന്നും നമുക്ക് അറിയത്തില്ല, ദൈവത്തിന് മാത്രം അറിയാം. മൂന്നാമത്തെ കാര്യം, പ്രവാചകന്മാർ, യേശു ക്രിസ്തു, അപ്പസ്തോല പിതാക്കന്മാർ ഒക്കെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം. ഈ കാര്യം ദൈവമക്കൾക്ക്, വേദപരിചയമുള്ളവർക്ക് ഗ്രഹിക്കാനായി സാധിക്കും. അഥവാ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന ദൈവത്തിന്റെ പ്രവൃത്തിയോ സ്വർഗത്തിൽ നമുക്കായി ഒരുക്കപ്പെടുന്ന വീടിന്റെ അവസാന ദിവസമോ ദൈവത്തിന് മാത്രമുള്ളതാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ലേഖകളിൽ നമ്മെ അറിയിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനുവേണ്ടി ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം ഉപയോഗിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് യഹൂദന്മാർക്ക്, ജാതികൾക്ക്, പ്രപഞ്ചത്തിന്, ദൈവസഭയ്ക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ ആഴമായി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും അത്യാവശ്യമായി ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ സഭ കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട നാളിൽ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കണം എന്നത്രേ. കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു സന്ദർഭം ഇത്യാദി വിഷയങ്ങൾ അധികമായി നമുക്ക് ചിന്തിക്കാം. ഇന്ന് ചിന്തിപ്പാനായി ദൈവമെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളായി പ്രാർത്ഥിക്കുമ്പോൾ 46 സങ്കീർത്തനം 9 വാചകമാണ്. Psalms 46 verse 9, 9 വാചകം. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. 46 സങ്കീർത്തനം ദൈവമക്കൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ വായിച്ച് ആശ്വാസം കൈവരിക്കുന്ന വേദഭാഗമാണ്. ധാരാളം പ്രസംഗങ്ങളും ആലോചനകളും നിങ്ങൾക്കിതിൽ നിന്നറിയാം, നിങ്ങൾ ഇതിനെ കേട്ടിട്ടുണ്ട്. വീണ്ടും ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ പോഷിപ്പിക്കട്ടെ. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന പ്രയാസ വിഷയങ്ങളും ദുഷ്ടമനുഷ്യരിൽ സംഭവിക്കുന്ന പ്രയാസ വിഷയങ്ങളും തത്സമയം ദൈവമക്കളിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളും അതിന് കാരണങ്ങളും നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും. ഈ ദിവസങ്ങളിൽ ഇത് ധ്യാനിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ, നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ ലോകത്തിലെ മനുഷ്യർ പ്രശ്നങ്ങളെ മാത്രം കാണട്ടെ, നിങ്ങൾ ദൈവത്തെ കാണുക. നോക്കൂ സഹോദരങ്ങളെ, ഭൂമി മാറിപ്പോകുന്നു, പർവ്വതങ്ങൾക്കൊഴുകി സമുദ്രമധ്യേ വീഴുന്നു, അതിൽ വെള്ളം ഇരച്ചു കലങ്ങുന്നു, ജാതികൾ ക്രൂദ്ധിക്കുന്നു, രാജ്യങ്ങൾ കുലുങ്ങുന്നു. ഏത് മനുഷ്യനും ഇതിനിടയിൽ പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല, ഭയപ്പെട്ടു പോകും,
എന്തെന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാൻ കഴിയാതെ വല്ലാതായി മാറും. ഈ ലോക മനുഷ്യന് നിലനിൽപ്പ ഒരു വലിയ ഭാരമായി മാറുമ്പോൾ ഇവിടെ ഇതാ ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ അതിന്റെ നടുവിൽ കാണുകയാണ്. ഒന്ന്, ദൈവം സങ്കേതമായി ബലമായി തങ്ങളോടൊപ്പം ഇരിക്കുന്ന അവസ്ഥ അവർ കാണുന്നു. രണ്ട്, ആരാധന മധ്യേ ദൈവസന്നിധിയിൽ ദൈവാലയത്തിൽ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ അതിന്റെ മധ്യേ ദൈവമുണ്ട് എന്ന കാഴ്ചപ്പാട് ദൈവമക്കൾക്ക് ലഭിക്കുന്നു. ദൈവമുണ്ട് എന്ന കാഴ്ചപ്പാട് മാത്രമല്ല, ആ ദൈവത്തിന്റെ പ്രവൃത്തിയും അവർ കാണുകയാണ്. ആ കാണുന്ന ദൈവിക പ്രവൃത്തിയാണ് നാം വായിച്ച ഭാഗങ്ങളിൽ. ദൈവം എന്ത് ചെയ്യുന്നു? മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തെ അറിയുവാനുള്ള വഴി ദൈവം തുറക്കുകയാണ്. എന്താണ് ആ വഴി? അവർ നിർത്തൽ ചെയ്യേണ്ടത് നിർത്തൽ ചെയ്യുന്നു, മുറിച്ചു കളയേണ്ടത് മുറിച്ചു കളയുന്നു, ഉടച്ചു കളയേണ്ടത് ഉടച്ചു കളയുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന്, നമുക്കും നമുക്കുള്ളവർക്കും നമ്മൾ ആശ വയ്ക്കുന്ന ആശ്രയം വയ്ക്കുന്ന കാര്യങ്ങൾക്കും പരിഹരിച്ചു തരുവാൻ കഴിയുന്ന വിഷയങ്ങൾ. രണ്ട്, ആർക്കും നമുക്കും പരിഹരിപ്പാൻ കഴിയാത്ത വിഷയങ്ങൾ. ഇത് രണ്ടും അഭിമുഖീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ മുൻപോട്ട് ജീവിപ്പാൻ കഴിയത്തുള്ളൂ. പരിഹരിപ്പാൻ കഴിയുന്ന വിഷയങ്ങൾ സമയമെടുത്താണെങ്കിലും മറ്റൊരാളിൽ ആശ്രയിച്ചാണെങ്കിലും നമുക്ക് പരിഹരിച്ച് വിടുതൽ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കാം. പരിഹരിപ്പാൻ കഴിയാത്ത വിഷയമോ? ചില വിഷയങ്ങൾ നമുക്ക് ഇട്ടിട്ട് പോകാൻ കഴിയത്തുമില്ല, അഭിമുഖീകരിപ്പാനും സാധിക്കത്തില്ല. ഇതിനിടയിൽ നാം എന്ത് ചെയ്യും? ഇങ്ങനെ ആർക്കും പരിഹരിപ്പാൻ കഴിയാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാം. തളർന്നു പോകാതിരിക്കാനുള്ള വഴിയാണ് ദൈവം പറയുന്നു, നീ മിണ്ടാതിരിക്കുക, ഞാൻ പ്രവർത്തിക്കാം. എന്താണ് ദൈവം പ്രവർത്തിക്കുന്നത്? അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും. നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ആ ദൈവം നമുക്ക് വേണ്ടി അസാധ്യമായ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം കൂടിയാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. ഗോലിയാത്ത് എന്ന മല്ലൻ 40 ദിവസം അലറുമ്പോൾ അവന്റെ ഭയങ്കരത്വം കാണുവാൻ ലോകത്തിന് കഴിയും. എന്നാൽ 5000 ശേക്കൽ തൂക്കമുള്ള താമ്ര കവചത്തിനകത്ത് പൊതിയപ്പെട്ടിരിക്കുന്ന അവന്റെ ശരീരം ആകാശത്തിലെ പറവകൾ കഴുകന്മാർ കൊത്തിനുറുക്കുന്നത് കാണുവാൻ ദാവീദിന് സാധിക്കും. അത് മാത്രമല്ല, അവന്റെ നെറ്റിയിൽ മാത്രം ദൈവം വച്ചിരിക്കുന്ന ദാവീദിന് വേണ്ടി ഇസ്രയേലിന് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ആ ഒരിടം കാണുവാനും ദാവീദിന് മാത്രം സാധിക്കും. ശൗല് നോക്കിയാലത് കാണത്തില്ല, ഇസ്രയേൽ പടയാളികൾ നോക്കിയാലത് കാണത്തില്ല, അഭിഷക്തനായ ദാവീദ് നോക്കിയാൽ ഇവ രണ്ടും കാണും. അവൻ വിളിച്ചു പറഞ്ഞു, നിന്റെ ശരീരം താമ്രക്കൂട്ടിന് അകത്താണ്, പക്ഷേ ഞാൻ കാണുന്നു. അല്പം കഴിയുമ്പോൾ ആകാശത്തിലെ പറവകൾ അത് കൊത്തിമുറിക്കും. നിന്റെ ശരീരത്തിൽ നിന്നെ കാക്കേണ്ടതിന് നീ മറച്ചിരിക്കുന്ന ഭാഗം ലോകം കാണുമ്പോൾ നിനക്ക് മറയ്ക്കുവാൻ കഴിയാതെ എനിക്ക് വേണ്ടി നിന്റെ ശരീരത്തിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ഇടം ഞാൻ കാണുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ശത്രുവിന്റെ അലർച്ചയും നമ്മുടെ പ്രശ്നങ്ങളുടെ ഭയങ്കരത്വവും നമ്മെ ഭീതിപ്പെടുത്തരുത്. ദൈവം നമുക്ക് വേണ്ടി അതിനകത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വഴി, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ കാണുവാൻ നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കണം. ഏലീശായുടെ ശിഷ്യന് ഏലീശയെ കാണുവാൻ
സാധാരണ കണ്ണ് മതി. ഇസ്രയേൽ പടയാളികളെ കാണുവാൻ സാധാരണ കണ്ണ് മതി. ആരാം രാജ്യത്തിലെ പടയാളികളെ കാണുവാൻ സാധാരണ കണ്ണ് മതി. എന്നാൽ ദൈവത്തിന്റെ സേനയെ കാണുവാൻ സാധാരണ കാഴ്ചപ്പാട് പോരാ. യേശുവിന്റെ കൂടെ എമ്മൗസിലേക്ക് പോകുന്ന മനുഷ്യർക്ക് റോഡ് കാണുവാൻ, റോഡ് പാതയിൽ കൂടെ നടക്കുന്നവരെ കാണുവാൻ, അവർ പാർക്കുവാൻ പോകുന്ന വീട് കാണുവാൻ സാധാരണ കാഴ്ച ആ കണ്ണ് മതി. എന്നാൽ അവരുടെ കൂടെ നടന്നവൻ യേശുവാണെന്ന് കാണുവാൻ കാഴ്ചകൾക്ക് വ്യത്യാസം ആവശ്യമാണ്. ഞാൻ ഈ വൈകിയ സമയത്ത് പറയട്ടെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് വ്യത്യാസപ്പെടുത്തണം. പ്രശ്നങ്ങളെയല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തെ കാണുവാൻ, ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇങ്ങനെ ദൈവത്തെയും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെയും ദൈവത്തിന്റെ സർവശക്തിയെയും ഞാനും നിങ്ങളും ദർശിക്കുമെങ്കിൽ ആ ദർശനത്തോടുകൂടെ ദൈവം അയക്കുന്ന ദൈവത്തിന്റെ വിടുതലിന്റെ ശക്തിയുണ്ട്. നോക്കൂ, കനാൻ ദേശം ഒറ്റ നോക്കുവാൻ പോയ 10 പേരുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി അനാക്കിമലന്മാരുടെ പ്രാപ്തിയും അവിടെ ശക്തിയും ദർശിക്കാതെ തങ്ങളെ ഇന്ന് വരെ നടത്തിയതും നടത്തുവാൻ പോകുന്നവരുമായ ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച കാലേബ് പറയുകയാണ്, 85-ാമത്തെ വയസ്സിൽ മോശ എന്നെ അയച്ച നാളിലെ ആരോഗ്യം ഇപ്പോഴും എനിക്കുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മോശ അയച്ച നാളിൽ ദൈവത്തിന്റെ സർവശക്തിയെ കാലേബ് വലുതായി കണ്ടതിനാൽ ദൈവം തീരുമാനിച്ചു, ഇപ്പോൾ ഇവന്റെ ശരീരത്തിനുള്ള ബലം തുടരട്ടെ, കുറയരുത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ വലുതായി കാണുമ്പോൾ ആ ശക്തി നമ്മിലേക്ക് കടന്നു വരും. യാക്കോബ് ജോസഫ് വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെത്താൻ ബലപ്പെടുത്തി കട്ടിലിൽ എഴുന്നേറ്റിരുന്നുവെന്നാണ് നാം വായിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ജോസഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ തനിക്കൊരു ബലം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. നമ്മുടെ ദൈവത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ സർവശക്തി നമ്മുടെ അകത്തുറപ്പിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് അസാധാരണമായ ഒരു ശക്തി നമ്മിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ പിന്നെ നാം കാണുന്നത് വലിപ്പത്തിലല്ല. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വന്നാൽ അവന്റെ മുൻപിലേക്ക് ചാടി വരുന്നത് സിംഹമാണെങ്കിലും അവൻ കാണുന്നത് ഒരാട്ടിൻകുട്ടിയെയാണ്. സിംഹത്തിന്റെ മുൻപിലേക്ക് ഓടുവാൻ നമുക്ക് ഭയം തോന്നും, ആട്ടിൻകുട്ടിയെ കണ്ടിട്ട് ഓടിച്ചെല്ലുവാൻ നമുക്ക് ഭയം വരത്തില്ല. അവൻ ആ സിംഹത്തെ ഒരാട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറി. ഇതാ ശിംശോന്റെ ദൃഷ്ടിയിൽ സിംഹമല്ല, ആട്ടിൻകുട്ടിയാണ്. സിംഹത്തെ ആട്ടിൻകുട്ടിയായി കാണുവാൻ കഴിയുന്ന അഭിഷേകമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അഥവാ നമ്മുടെ പ്രശ്നങ്ങളെ വലുതായി കാണാതെ നമ്മുടെ ദൈവത്തെ വലുതായി കാണുവാൻ കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളത് ദൈവഭാഗമാണ്. ഞാൻ ഒന്നുകൂടെ തറപ്പിച്ചു പറയുന്നു, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ നമ്മുടെ ദൈവത്തെ വലുതായി കാണുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളെ ചെറുതാക്കി കാണിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് മനുഷ്യനെ വേട്ടയാടുന്ന ഈ ഭയങ്കര വിപത്തുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം പ്രാപിക്കാം? വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ഭയത്തെ മാറ്റുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ മറ്റൊന്നും കൊണ്ടും കഴിയത്തില്ല. ഒറ്റ മാർഗം ദൈവകൃപ. ദൈവകൃപ നമ്മുടെ മേൽ യാപിച്ചാൽ പ്രശ്നങ്ങളെ അഭിമുഖിക്കാനും അതിജീവിപ്പാനും ആവശ്യമായ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ശക്തിയായി ഇറങ്ങി വസിക്കും. ദൈവം ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. എന്താണ് അതിന്റെ അർത്ഥം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിക്കുന്ന സർവശക്തിയുടെ കരുതലാണ് ആ വാക്യങ്ങളിൽ നാം ദർശിക്കുന്നത്. ദൈവം പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവം. അതിന്റെ അർത്ഥം ഇതാണ്, വാഗ്ദാനങ്ങളുടെ ദൈവമെന്നാണ്.
അത് പിതാവിനെ കാണിക്കുന്നതാണ്. ഞാൻ വാക്കു പറഞ്ഞു അബ്രഹാമിനോട്, അത് പാലിപ്പാൻ, നിന്റെ ശരീരത്തിൽ അത് പാലിപ്പാൻ, നിന്റെ തലമുറയിൽ അത് പാലിപ്പാൻ എനിക്ക് പ്രാപ്തിയുണ്ട്. രണ്ടാമത് നാം പറയുന്നത് ഇസഹാക്കിന്റെ ദൈവമെന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ കരുതുന്ന ദൈവമെന്നാണ്, കരുതുന്ന ദൈവം. അതെ, ഇസഹാക്കിന് വേണ്ടി അബ്രഹാമല്ല കരുതിയത്, സാറയല്ല കരുതിയത്, എലിയസാർ അല്ല കരുതിയത്, ദൈവമാണ് കരുതിയത്. ഞാൻ കരുതുന്ന ദൈവം. യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ പുനരുദ്ധരിക്കുന്ന ദൈവമെന്നാണ്. ഞാൻ വ്യത്യാസപ്പെടുത്തുന്ന ദൈവം. യാക്കോബിന്റെ പഴയ സ്വഭാവം മാറ്റി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുവാൻ സാധിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. അതെ, നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം നമുക്കായി കരുതുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്നവനാണ്. അതെ സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തെ നമുക്ക് വലുതായി കാണാം. ദൈവം തന്നെ ഇറങ്ങി നമ്മുടെ പ്രശ്നങ്ങളെ ചെറുതാക്കി നമ്മെ കാണിക്കുകയും ദൈവം തന്നെ ഇറങ്ങി നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നാം അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങളെ വലുതായി കണ്ടാൽ നമ്മുടെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടും. നമുക്കറിയാം, ശൗല് വെളിച്ചപ്പാടത്തെ സമീപിച്ച് തന്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ച ശേഷം വിവരം കിട്ടിയപ്പോൾ നെടുമ്പാട് നിലത്തു വീണു, അവന്റെ ബലം ഇല്ലാതായി പോയി എന്ന്. ബലത്തോടെ അവിടെ ചെന്നവന് എങ്ങനെയാണ് ബലം നഷ്ടപ്പെട്ടത്? നാബാലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാവീദും കൂട്ടരും അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്ന വാർത്ത തന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ കല്ലിച്ചുപോയി, മരിച്ചു എന്നാണ്. അവൻ കല്ലിച്ചുപോയി, അവന്റെ ശരീരം വല്ലാതായത് കണ്ടില്ലേ? ബേൽശസ്സർ ദൈവത്തിന്റെ കൈപ്പത്തിയുടെ എഴുത്ത് കണ്ടപ്പോൾ അവന്റെ ഏപ്പഴിഞ്ഞു, കാൽമുട്ടുകൾ ആടിപ്പോയി. നാം അങ്ങനല്ലേ വായിക്കുന്നത്? നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്റെ ഭയം മനുഷ്യനെ വേട്ടയാടും. ദൈവത്തിൽ ആശ വെച്ചുകൊണ്ട് ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ആ വലിപ്പമുള്ളവയെ നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതാക്കി ദൈവം കാണിക്കുകയും ചെയ്യും. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ വേഗത്തിൽ വാക്കുകളെ അവസാനിപ്പിക്കണമല്ലോ. ദൈവം തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും. ഇന്ന് മാനവജാതി അഭിമുഖിക്കുന്ന ഈ വലിയ വിപത്ത് മനുഷ്യർക്ക് പരിഹരിപ്പാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇതുകൊണ്ട് അവസാനിച്ചില്ല, ഇതിനേക്കാൾ വലുത് ഇനിയും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സമയത്ത് നാം എന്ത് ചെയ്യും? അതെ, ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ ദൈവം ഏൽപ്പിച്ച ദൂത് തരികയാണ്. ദൈവം തന്നെ ദൈവത്തിന്റെ മക്കൾക്കായി ഇറങ്ങി പ്രവർത്തിക്കും. നിങ്ങളോട് പറയുവാൻ ദൈവം ഏൽപ്പിച്ച ദൂതിന്റെ ശക്തി ഏറിയ ഭാഗത്ത് ഞാൻ എത്തിച്ചേരുകയാണ്. ഈ സമയത്ത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ വലുതായി കാണാതെ ദൈവത്തെ വലുതായി കണ്ടുകൊള്ളുക. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളവരിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കും. മോശ, അഹരോൻ മിസ്രയീമിലെ കൊട്ടാരത്തിൽ ഫറവോന്റെ അടുക്കൽ കടന്നിരുന്നു, പല പ്രാവശ്യം കടന്നിരുന്നു, പല പ്രാവശ്യം അവർക്ക് ചെയ്യുവാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്തു, അവർക്ക് പറയുവാൻ കഴിയുന്നതൊക്കെ അവർ പറഞ്ഞു, ഒന്നും സാധിച്ചില്ല. അന്ന് അവരവിടെ നടക്കാത്ത പല കാര്യങ്ങളും അവർ നടത്തി കാണിച്ചു, ഒന്നും സാധിച്ചില്ല. ദൈവം തീരുമാനിച്ചു, ഞാൻ പോകാം. ദൈവം മോശയോട് പറഞ്ഞു, ആബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രി ഞാൻ വരാം, നിങ്ങൾ കഥകടച്ച് വീട്ടിലിരിക്കെ. ഒറ്റ ഇസ്രയേലിനും വെളിയിൽ വരണ്ട, എല്ലാവരും വീട്ടിലിരിക്കെ. മോശ വീട്ടിലിരിക്കെ, അഹരോൻ വീട്ടിലിരിക്കെ, യഹൂദാജനം വീട്ടിലിരിക്കെ, ഞാൻ വരാം. ദൈവം ഇറങ്ങി, മോശയെ കൂട്ടുപിടിച്ചുകൊണ്ടല്ല, അഹരോനെ കൂട്ടുപിടിച്ചുകൊണ്ടല്ല, ദൈവം ഇറങ്ങി. കാര്യം സാധിച്ചില്ലേ? അതേ സഹോദരങ്ങളെ,
മോശയ്ക്ക് കഴിയാത്തത്, ആരോന് കഴിയാത്തത്, നിങ്ങൾക്കുള്ളവർക്ക് കഴിയാത്തത്, നിനക്ക് കഴിയാത്തത്, ഡോക്ടർമാർക്ക് കഴിയാത്തത്, നീ ആശ്രയിക്കുന്ന ഒരിടത്തിനും കഴിയാത്തത് നിന്റെ ദൈവത്താൽ സാധ്യമാണ്. അതെ, ദൈവം വില്ലൊടിക്കും, ദൈവം കുന്തം മുറിക്കും, ദൈവം രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളയും. ദൈവവും നീയും കൂടിയല്ല, ദൈവവും നിനക്കുള്ളവരും കൂടിയല്ല, ദൈവം തന്നെ. അതെ, ദൈവം നിനക്കായി പ്രവർത്തിക്കും. ആബീബ് മാസം കൂട്ടക്കരച്ചിൽ എങ്ങനെ നടന്നു? ആബീബ് മാസം നന്മകളെങ്ങനെ ഇസ്രയേൽ സ്വന്തമാക്കാൻ കഴിഞ്ഞു? ഒറ്റ മാർഗം, ദൈവം ഇറങ്ങി. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളിൽ, നിങ്ങൾക്കുള്ളവരിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ദൈവമിറങ്ങട്ടെ. ദൈവമിറങ്ങിയാൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പരിഹരിക്കപ്പെട്ടേക്കുമെന്നല്ല, പരിഹരിക്കപ്പെടും. അതെ, അബ്രഹാം മോറിയാക്കുന്നിൽ ഇസഹാക്കിന്റെ മേൽ ഉയർത്തിയ കരം, മൂർച്ചയുള്ള കത്തിയുള്ള കരം ആര് തട്ടി മാറ്റും? സാറാ തട്ടി മാറ്റുമോ? എലിയാസർ തട്ടി മാറ്റുമോ? 318 അപ്പിയാസികൾ തട്ടി മാറ്റുമോ? ഇല്ല. ദൈവം മോറിയാക്കുന്നിൽ ആ കൈക്ക് പിടിക്കുവാൻ ഒരു കരം വേറെയുണ്ട്, ദൈവത്തിന്റെ കരം. നിനക്കെതിരായി നിനക്കുള്ളവരോ ആരുമാകട്ടെ ഉയർത്തുന്ന കരം തട്ടി മാറ്റുവാൻ നിന്റെ ദൈവം ജീവിക്കുന്നു, ജീവിക്കുന്നു. അതേ സഹോദരങ്ങളെ, ജോബിന് വേണ്ടി അവന്റെ ദേഹത്തെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ, അവന്റെ സാമ്പത്തിക വിഷയത്തിന് വ്യത്യാസം വരുത്തുവാൻ, അവന്റെ സ്നേഹിതന്മാർക്ക് വ്യത്യാസം വരുത്തുവാൻ, അവന്റെ ഭാര്യയ്ക്ക്, അവന്റെ സഹോദരങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ ആര് പ്രവർത്തിക്കും? ആരിറങ്ങി വരും? അവന്റെ ദൈവം, അവൻ സേവിച്ചുകൊണ്ടിരുന്ന, അവൻ സേവിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ദൈവം. അതെ, അവന്റെ ദൈവം. റോമൻ മുദ്ര ശക്തിപ്പെടുത്തിയ ജോസഫിന്റെ കല്ലറ ആര് തുറക്കും? ആർക്ക് തുറക്കുവാൻ ധൈര്യമുണ്ട്? പത്രോസ് തുറക്കുമോ? യോഹന്നാൻ തുറക്കുമോ? അരിമത്തി ജോസഫ് തുറക്കുമോ? ഇല്ല, ദൈവം തുറക്കും. അതെ, നിനക്ക് നിന്റെ ദൈവത്തിനുമെതിരായി ഇടയ്ക്ക് നിൽക്കുന്ന കല്ലുകൾ, നിനക്ക് നിന്റെ ഭാര്യയ്ക്കും ഇടയ്ക്ക് നിൽക്കുന്ന കല്ലുകൾ, നിനക്ക് നിന്റെ ഭർത്താവിനിടയ്ക്ക് നിൽക്കുന്ന കല്ലുകൾ, നിനക്ക് നിന്റെ മക്കൾക്കും ഇടയ്ക്കുള്ള കല്ലുകൾ, തമ്മിലെടുക്കുവാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന കല്ലുകൾ, ആ സീല് വെച്ച കല്ലുകൾ, ആർക്കും തുറക്കുവാൻ, മാറ്റുവാൻ, ഉരുട്ടുവാൻ കഴിയാത്ത കല്ലുകൾ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഉരുട്ടി മാറ്റും. ദൈവത്തിന് അത് കഴിയും, ദൈവത്തിനെ അത് കഴിയൂ. ആകയാൽ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. അതെ, ദൈവം എന്നോട് പറഞ്ഞ വാക്കുകൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിനക്ക് നിന്റെ പ്രശ്നത്തിന് നടുവിൽ ഒരു കല്ലും ഇരിപ്പാൻ നീ സമ്മതിക്കരുത്. ഒറ്റ മാർഗം, ദൈവത്തെ വലുതായി കാണുക. നിന്റെ പ്രശ്നത്തെ വലുതായി കാണരുത്, നിന്റെ ദൈവത്തെ വലുതായി കാണുക. നിന്റെ ദൈവത്തെ നീ വലുതായി കാണുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, അതിശയങ്ങളെ പ്രവർത്തിക്കും. സ്വർഗത്തിലെ ദൈവം ആ ശ്രേഷ്ഠതകൾക്ക് വേണ്ടി ഭൂമി മാറിപ്പോകുമ്പോൾ, പർവ്വതങ്ങൾ കുലുങ്ങുമ്പോൾ, സമുദ്രമധ്യേ വീഴുമ്പോൾ, വെള്ളമിരച്ച് കലങ്ങുമ്പോൾ, ജാതികൾ ക്രൂത്തിക്കുമ്പോൾ, രാജ്യങ്ങൾ കുലുങ്ങുമ്പോൾ നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അനുഭവമാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കൂ. ദൈവം നല്ലവൻ. കർത്താവേ, സ്വർഗീയപിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് തന്ന ദൈവത്തിന്റെ വചനത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ മുൻപാകെ നിന്റെ മക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ എഴുതി തന്ന മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഞാൻ നിന്റെ നിന്നേനത്തിന് നൽകിക്കൊടുത്തിരിക്കുന്നു. കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അതിശയങ്ങളുടെ ദൈവമാണ്, വീരപ്രവൃത്തികളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവമാണ്, സർവശക്തനാണ്. അങ്ങ് തന്നെ പ്രവർത്തിച്ച് ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യണമേ. ഞങ്ങൾ പ്രസംഗിക്കുന്നു അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമെന്ന്, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് അതിശയങ്ങളുടെ ദൈവമെന്ന്, ഞങ്ങൾ അനുഭവമാക്കട്ടെ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമെന്ന്. ഈ രാത്രി നിന്റെ വചനം കേട്ട ഓരോ വ്യക്തിയുടെ മേലും, ഓരോ കുടുംബത്തിന്റെ മേലും കർത്താവേ നിന്റെ അത്ഭുത ശക്തിയെ നീ അയക്കണമേ. അവർക്കും അവരുടെ നന്മകൾക്കും ദർശനം നിൽക്കുന്ന
എല്ലാ കല്ലുകളും ഈ രാത്രി മാറിപ്പോകട്ടെ. അവർക്കും അവരുടെ നന്മകൾക്കും എതിരായി തുടരുന്ന എല്ലാ അന്ധകാര ശക്തികളും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുകയാണ്. സ്വർഗത്തിന് ഭൂമിക്കുന്നാഥനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴുവൻ കാൽ മടക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകുക. അധികാരം, യേശുവിന്റെ നാമത്തിന്റെ അധികാരം ഞങ്ങളുടെ നാവിന്മേൽ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഈ രാത്രി നിന്റെ ദാസന്മാരായ ഞങ്ങൾ, നിന്റെ മക്കളായ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തു. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും എന്നാലും ചെയ്ത കർത്താവേ, ഞങ്ങളിൽ കൂടി അങ്ങുന്നതനാകണമേ. ഞങ്ങൾ ഇതാ താഴ്ത്തുന്നു ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ. പിതാവേ, കേൾക്കണമേ. ആമേൻ.